ഒരു മുംതാസ് മുംതാസ് അലി അത് വലിയ വിവാദമായ ഇതാണ്. വലിയ ലേറ്റസ്റ്റ് ആയിട്ട് മനിയാന്നത് കിട്ടൂലെന്ന് വിചാരിച്ച ഒരു ബോഡി ഇനി അത് അതിൻ്റെ മുകളിൽ മനപ്രയാസം പുള്ളിക്കാരനുണ്ടായിരുന്നു. രണ്ടു ദിവസം തിരഞ്ഞിട്ട് കിട്ടിയില്ലേനി, പിന്നെ മൂന്നാമത്തെ ദിവസമാണ് കിട്ടുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഒരു മാനസിക സംഘർഷം കൂടിയാണ്. ഒരു ദിവസം മുഴുവൻ ഞാൻ പലവട്ടം കണ്ടതാണ് ഇത് ഉറങ്ങാൻ കഴിയില്ല. ഉപ്പുവെള്ളത്തിൽ ഈ ഇങ്ങനെ വെള്ളത്തിനടിയിൽ ഇത്രയും മണിക്കൂർ നിന്നിട്ടും പ്രയത്നിക്കാമെ ചെറിയ കാര്യമല്ല. കണ്ണൊക്കെ നീറിയിട്ട് ഉറങ്ങാൻ പറ്റും പറ്റാത്ത രാത്രികളുള്ള സമയം ഞാൻ കണ്ടിരുന്നു. അപ്പൊ എന്താണെന്ന് കഴിഞ്ഞാല് നമ്മളെ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മളെ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടി പിടിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് അത്ഭുത വ്യക്തി മാജിക് മൽപ്പൻ. മാജിക് മൽപ്പയ്ക്ക് കേരളത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മളെല്ലാവരും കൂടി കൂട്ടിയിട്ട് എസ്പെഷ്യലി റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗത്തു നിന്നായിട്ട് നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് മക്കളെ ചികിത്സ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളിപ്പോൾ ചെയ്യും. അതേമാതിരി തന്നെ 24 ഭാഗത്തു നിന്ന് ഒരു വീടിൻ്റെ കാര്യം 24 ചാനലും ഇതിൽ പുതിയതായിട്ട് ഒരു സംഭവം നമ്മൾ രൂപീകരിച്ചത് മനാഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിട്ടൊരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നു. അത് മുഖാന്തരം ഈ നിങ്ങൾ 2 ചാനലും അതിന് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മളെന്താക്കാണ് ഈശ്വർ മൽക്കൻ്റെ വീടിൻ്റെ കാര്യമായിക്കോട്ടെ മക്കളെ കാര്യമായിക്കോട്ടെ നമുക്ക് മൊത്തം കേരളം കൂട്ടി നമുക്ക് എന്താക്കാം നല്ലൊരു വീട് ആ കുട്ടികൾക്ക് താമസിക്കാനുള്ള നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ ആ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണം. അതേമാതിരി തന്നെ പിന്നെ ചികിത്സ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അഭിലാഷേട്ടെന്ന് പറയാം നമ്മൾ ഡോക്ടേഴ്സിനായിട്ട് പ്രാഥമിക ചർച്ച ചെയ്തപ്പോൾ ഇതിലും നന്നായിട്ട് ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം എന്താണ് കഴിഞ്ഞാൽ ഈശ്വരണ്ണൻ്റെ ഒരു സാഹചര്യപ്രകാരം കുറച്ച് ചികിത്സക്ക് വന്നു പോയ ഒരു ചെറിയ ഇത് ഉണ്ടാവുകയായിരിക്കും. പക്ഷേ നമുക്ക് എന്താ കാരണം കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് ആ രൂപത്തിൽ കുട്ടികളെ നല്ലൊരു ചികിത്സ കൊടുത്തിട്ടും നല്ലൊരു താമസം ചുറ്റുപാടും ആക്കണം. അതേമാതിരി തന്നെ നമ്മളെ റെസ്ക്യൂ ടീമിൽ കുറച്ച് ആളുകളുണ്ട്, ഓരോ പരിതാപകരാണ് സ്ഥിതി. അങ്ങനെ അതേമാതിരി കേരളം അങ്ങനെ എത്ര ഈ കേരളത്തെ എത്ര ദൈവത്തുണ്ട് എല്ലാ ഹൃദയത്തിലെ എല്ലാ ആൾക്കാരിലെ ഹൃദയത്തിലെ ഒരു ഭഗവാനുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ ദൈവത്തിലെ മനസ്സുള്ള ആൾക്കാർ അതേമാതിരി ഇപ്പ ഇവിടെ വന്ന സമയത്തിൽ മുണപ്പണ്ണ ഞങ്ങൾ ഇവിടെ കൂപ്പിട്ടിട്ടുണ്ട്. അപ്പ ജയശീൽ പറഞ്ഞ ഇവിടെ ആൾക്കാർ പിന്നെ അവിടെ ഇവിടെയുള്ള ഈ വരവടി എന്ന ഒരു വരവടി ചെയ്യ അവർക്ക് എല്ലാ ആൾക്കാരുടെ പേര് എന്നൊക്കെ അറിയത്തില്ല പറയില്ല അവർക്ക് എല്ലാവർക്കും ഞാൻ നമ്പറി കൂപ്പിടുന്നു. ശിരൂർ ദൗത്യത്തിന് ശേഷം കുളൂർപ്പുഴയിൽ നിന്ന് കർണാടകയിലെ വ്യവസായി മുംതാസ് അലിയെ കണ്ടെടുക്കുന്നു. ഇത്തരത്തിൽ നിരവധി പ്രയത്നങ്ങളാണ് തൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. മാൽപ്പയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നാൽ വലിയ പ്രതിസന്ധി തന്നെയാണോ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഒരു തിരക്ക് ഈ കേരളത്തെ ഒരു നല്ല ദേവത്വ മനുഷ്യ അർജുൻ അവനെ കാണാനായിട്ട് മുനപ്പൊണ്ട കൂട്ടത്തിൽ എല്ലാ സഹോദര ഇതിൽ എത്ര ആളുണ്ട് എല്ലാവരും കൂട്ടൽ ഒരു 73 ദിവസം അവിടെ തന്നെ ഉണ്ട്. അറിയല്ലേ ഞങ്ങളിരുന്ന് അവർ 72 ദിവസം മാത്രം. ആ സമയത്തിൽ ഒരു ദൈവമാനാന്ന് പറയാം അർജുന. അങ്ങനത്തെ ഉള്ള ഒരു നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ആ ഭാഗ്യത്തിൽ ഈ കേരളമുള്ള ആൾക്കാരന് മുമ്പത്തിൽ നമ്മളെല്ലാം ബന്ധിട്ട് ഇവിടെ ഒരു മുനപ്പണ്ണ കൂടത്തില് ഒരു വേല ചെയ്തിട്ടുണ്ട്. ആ ഭാഗ്യം നമുക്ക് കിട്ടിയതല്ല അവിടെ ഒരു സഹോദരിയായിട്ട് ഇപ്പൊ ഈ നാട്ടിലെ പറഞ്ഞ ഒരു ഭാഗ്യം കിട്ടിയല്ല അതെല്ലാ കേരളക്കാർക്ക് ഞാൻ നമ്പർ പറയാ. അത് മുനപ്പണ്ണക്ക് പിന്നെ എന്നെ പറഞ്ഞ ഇവിടെ വരണ ഒരു കാരണം വാ നിങ്ങൾ വേല നല്ല ഒരു എന്നെ വേലയിൽ ഒരു കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള എനിക്കൊരു സഹോദരിയുടെ ഒരു കൂപ്പി ഒരു ഫംഗ്ഷൻ ആദരിക്കലെ ഒരു ഇല്ല നിവിടെയുള്ള കേള എല്ലാവർക്കും ഞാൻ നമ്പർ പറയാം ഒരു ആദരിക്കുന്ന കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് എന്നെ പറയുന്ന ഒരു വാക്ക് വരത്തില്ലേ എല്ലാവർക്കും ഇവിടെയുള്ള കേളക്കാർക്ക് ഞാൻ നമ്പർ എല്ലാവരും കൈകൊണ്ടു. കുട്ടികൾ ഭാര്യ വീട്ടിലെ സ്ഥിതി വിശേഷം വീട്ടിലെ എൻ്റെ കുട്ടികൾ പറഞ്ഞ് നിങ്ങൾക്ക് തരും. എൻ്റെ 3 കുട്ടി വിശേഷിച്ച് ചേർത്തണം. അതിൽ കുട്ടി ഒരു കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 2 കുട്ടി വിശേഷിച്ച് ചേർത്തണം. വീട്ടിലെ തന്നെ ഉണ്ട് കൊണ്ടിട്ടുണ്ട് മെനഞ്ഞാത്. നിങ്ങൾ അർജുൻ്റെ തിരക്കിലെ ഒരു എന്നെ അമ്മ 2 ദിവസത്തെ മുന്നാടി
അമ്മ മരണപ്പെട്ടിട്ടുണ്ട്, അച്ഛ മരണപ്പെട്ടിട്ട് 3 വർഷമായി. ഇപ്പം നിങ്ങൾ അതിൽ റിപ്പോർട്ടർ ചാനൽ എടുത്തെടുത്ത് നമ്മളെ ഒരു അഭിപ്രായം എല്ലാ വേലത്തിലും നിങ്ങൾ വന്ന് നമുക്ക് എല്ലാ മാധ്യമക്കും യൂട്യൂബ് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും മുതലായിട്ട് ഞാൻ നമ്പർ പറയില്ല. എന്നപ്പോൾ ഞങ്ങൾ ഒരു സൂക്ഷ്മമായ കെൽസ അവിടെ വേല പണ്ടത് അതെല്ലാം 3 സെക്കൻഡായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തത്. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഒരുപാട് തിട്ടാവും. അത് കാണിച്ചത് നിങ്ങൾ കേരളക്കാർ, അതൊക്കെ ഞാൻ കൈക്കുമ്പിടും. ശരിയല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ ചെലവ് പണ്ണ ഒരാൾക്ക് 10,000 മേലുണ്ട്, അപ്പം 3 കുട്ടിയുണ്ട്, എത്ര കഷ്ടമുണ്ട്. അതിലിപ്പോൾ ഒരു എത്ര ടാബ്ലറ്റ് കൊടുക്കുന്നു കൊഞ്ച കൊഞ്ച കമ്മി പറഞ്ഞിട്ട് അവർക്ക് അത് അസുഖമായില്ലേ, കമ്മിയായില്ലേ. അവർ ക്ലീനായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒത്തിരി ചിലവുണ്ട് മണിപ്പല്ല. അപ്പോൾ ഇപ്പോൾ 2 കുട്ടി 23 വയസ്സിൽ മരണപ്പെട്ടല്ലേ. ഇപ്പോൾ 2-ാമത്തെ കുട്ടി ഇപ്പോൾ 22 വയസ്സായി, ചിന്ന കുട്ടിക്ക് 7 വയസ്സ്. അത് 2 കുട്ടിക്ക് കൊഞ്ച കൊഞ്ച ഇപ്പോൾ ഈ കൺവെർഷൻ ഫീസ് എന്ന ഞങ്ങൾ സംബന്ധം അന്ന് എന്നെ എൻ്റെ മാം അച്ഛൻ്റെ അനിയത്തെ അനിയത്തിൻ്റെ അമ്മോളും കല്യാണക്ക് അപ്പൊ റിലേഷൻ ജനറ്റിക് ടെസ്റ്റ് വന്നാൽ ചൊല്ലിട്ട് അപ്പ ഈ കുട്ടി എങ്ങനെയെന്ന് ചൊല്ലി. സർജറി അടക്കമുള്ള ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത്? ഇല്ല, അത് സർജറി ഇല്ല. അതിന് ഇപ്പൊ കൊഞ്ച ടാബ്ലറ്റ് കൊടുത്തിട്ട് കൺവെർഷൻ കമ്മിയാവണമെന്ന് ഡോക്ടർ ചൊല്ലിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ഷിഹാബ് തോട്ടാ.